എൽഡിഎഫ് വടകര നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി മനയത്ത് ചന്ദ്രന്റെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് അഴിയൂരിലെ കോറോത്ത് റോഡിൽ തുടക്കമായി. പരിപാടി എംഎൽഎ സി കെ നാണു ഉദ്ഘാടനം ചെയ്തു. വിവിധ കേന്ദ്രങ്ങളിൽ ഉജ്ജ്വല സ്വീകരണമാണ് പര്യടന ജാഥയ്ക്ക് ലഭിച്ചത്. മനയത്തെ എംഎൽഎയാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കി നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ സംഘടിപ്പിച്ചു. കഴിഞ്ഞ 5 കൊല്ലക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൻ്റെ ഗൗരവമായ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് സ്വീകരിച്ചു. വാസു അധ്യക്ഷത വഹിച്ചു. പി പി ചന്ദ്രശേഖരൻ, ആർ ഗോപാലൻ, ആർ സത്യൻ, എം കെ ഭാസ്കരൻ, പി സതീദേവി, വി ഗോപാലൻ എന്നിവർ പ്രസംഗിച്ചു. ഉറപ്പാണ് എൽ ഡി എഫ് നമ്മൾ നൽകുന്ന വാഗ്ദാനങ്ങളെല്ലാം നടപ്പാക്കും. ഇവിടെ സ്ത്രീകൾ, വനിതകൾ, നമ്മുടെ സഹോദരിമാർ, അവരെ നമുക്ക് സംരക്ഷിക്കണം. അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പെൻഷൻ 2500 രൂപയാക്കി മാറ്റി കുടുംബിനികൾക്ക്, വീട്ട അമ്മമാർക്ക്, ഒരുപക്ഷെ ലോകത്തിൽ ഏതെങ്കിലും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഉണ്ടോ എന്നറിയില്ല, എല്ലാ വീട്ടമ്മമാർക്കും ഒരു പുതിയ പെൻഷൻ പദ്ധതി ഗവൺമെന്റ് എൽ ഡി എഫ് മുന്നോട്ട് വെക്കുകയാണ്. അതുപോലെ വടകര മണ്ഡലത്തിൽ എൽ ഡി എഫ് ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ വീട്ടമ്മമാർ, സർക്കാർ ജോലിയുള്ള ആളുകളുണ്ട്, സഹകരണ ബാങ്കിൽ സഹകരണ ജോലിയുള്ളവരുണ്ട്, അധ്യാപകരുണ്ട്, അവരെല്ലാം മാറ്റി നിർത്തിയാൽ മഹാഭൂരിപക്ഷം വരുന്ന കുടുംബങ്ങൾക്ക്, വീട്ടമ്മമാർക്ക് സ്വന്തമായ വരുമാനമില്ല. ഒരു ദിവസം 500 രൂപക്കും 1000 രൂപക്കും ഇടയിൽ വരുമാനം കിട്ടുന്ന തൊഴിലവസരങ്ങൾ ഓരോ കുടുംബ വീടുകളിലും ഉണ്ടാക്കി നമ്മുടെ സ്ത്രീകളെ സംരക്ഷിക്കാൻ, അവിടെ സാമ്പത്തിക ഇടത്തിൽ ഉറപ്പിക്കാൻ എൽ ഡി എഫിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രത്യേകമായ വാഗ്ദാനം നൽകുകയാണ്. ഞങ്ങൾ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്.